ഹായ് ഹലോ അസ്സാം വലൈക്കും ഞാൻ ഐശോൻ്റെ ഉമ്മയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ മുമ്പ് നടന്നൊരു സംഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അന്ന് പറഞ്ഞൊരു വാക്കിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലിട്ട് ഇങ്ങനെ അതുപോലെ നേറി നേരി ഒരു വേദനയായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കുറ്റബോധം എന്ന് പറയുന്നത് ഈ കുറ്റബോധം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ഇതൊന്നും നമുക്ക് അനുഭവിക്കാനോ ഇപ്പം നമുക്ക് നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒന്ന് മനസ്സിലാക്കാനോ അതിനെ നന്ദി പറയാനോ ഒന്നും നമുക്ക് സാധിക്കാത്തൊരവസ്ഥയിലായിരിക്കും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു കുറ്റബോധം അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരാനും ആ ഒരു തെറ്റിനെ പിന്നീട് നമ്മൾ ചെയ്യാതിരിക്കാനും ശ്രമിക്കുകയുള്ളൂ ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നതാണല്ലോ കുറ്റബോധം ആ കുറ്റബോധം ഉണ്ടാകുന്നത് നന്മയുള്ള മനുഷ്യർക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒത്തിരി ആളുകളുണ്ട് തെറ്റ് ചെയ്തിട്ടും അതിലൊരു കുറ്റബോധവും ഇല്ലാതെ നടക്കുന്ന ആളുകൾ കുറ്റബോധം ഉണ്ടായി അത് അവിടെ നിൽക്കാതെ ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട് അതൊരിക്കലും പാടില്ല നമ്മൾ അവിടെ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റെക്കാവാതെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ തെറ്റ് പിന്നീട് ആവർത്തിക്കാത്ത രീതിയിൽ നമ്മൾ ജീവിക്കണം അപ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത് ഇനി നമ്മളില് കുറ്റബോധം ഉണ്ടാക്കുന്നത് തെറ്റ് ചെയ്താൽ മാത്രമല്ല തെറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ മറ്റൊരാളോട് എന്തെങ്കിലും സംസാരിച്ചു ആ ആൾക്ക് ഒട്ടും ദോഷമില്ലാത്തൊരു കാര്യായിരിക്കും എങ്കിലും നമുക്ക് അവരെന്തേലും വിചാരിച്ചിട്ടുണ്ടാകുമോ ഞാൻ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് ഇങ്ങനെ അതട്ടിക്കൊണ്ടിരിക്കുക സ്ത്രീകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ തല്ലിയതിന് ഇപ്പൊ എനിക്ക് രണ്ട് ദിവസം മുന്നേ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ രണ്ടര വയസ്സുള്ള മോള് ഭയങ്കര വികൃതിയാണ് പറഞ്ഞത് കേൾക്കില്ല അപ്പോൾ അവളെ ഒരുപാട് തല്ലും തല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഇരുന്ന കാര്യം എനിക്ക് എന്താണെന്നറിയില്ലെത്ത ഒരു സമാധാനമില്ല ഒരു സ്വസ്ഥത ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ചെറുപ്പകാലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലിട്ട് മനസ്സിലിട്ടെങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെ ഞാൻ പറയേണ്ടിയിരുന്നില്ല അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംഭവി എനിക്കിങ്ങനെ സംഭവിച്ചത് അത് എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു എൻ്റെ ജീവിതത്തിലൊരു തീരുമാനം എടുത്തത് ആ തീരുമാനം തെറ്റായിപ്പോയി ഞാൻ കാരണമാണ് എനിക്കങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു കുറ്റബോധം എൻ്റെ ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അതൊക്കെ മാറ്റിയെടുത്തു അതുപോലെ തന്നെ അയിഷു പോയതിന് ശേഷം എനിക്ക് ഞാൻ അവള് ഭക്ഷണം കഴിക്കാത്തതിനൊക്കെ ഒരുപാട് ഇങ്ങനെ ചീത്ത പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലൊന്നും ഇല്ലെങ്കിലും എനിക്ക് സങ്കടം വന്നിട്ട് അവളൊന്നും കഴിക്കുന്നില്ല അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഉമ്മമാർക്ക് ഭയങ്കര വേവലാതി ഉണ്ടാവില്ലേ അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ആലോചിച്ചിട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിരുന്നത് അവൾ പോയതിലല്ല ഞാൻ അവളെയൊക്കെ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്നിട്ട് പിന്നെ ഞാൻ ഒരു എട്ടാം മാസത്തിന് ശേഷം ഞാൻ അവളെ ഒന്നും പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല അത് അത്രയും കെയർ ചെയ്തിട്ടാണ് ഞാൻ നോക്കിയിട്ടുള്ളത് എങ്കിലും ഒരു എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവൾക്ക് വേദനിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നത് എനിക്ക് ഇങ്ങനെ വിളിച്ച ഇവിടുന്ന് ദുനിയാവന്ന് പോയ കുട്ടികളിലും അമ്മമാർ അമ്മമാരൊക്കെ വിളിച്ചവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തന്നെയാണ് നമ്മുടെ മക്കളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ അവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവർക്ക് അത് ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല ഇങ്ങനെയുള്ള കുറേ കുറ്റബോധമാണ് അവർക്കുള്ളത് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആവുക അത് മനുഷ്യന്മാരാണ് എല്ലാവർക്കും ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനൊന്നും സാധിക്കില്ല എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇന്ന് ഞാനാണോ എൻ്റെ കൂടെയുള്ള ആളാണോ പോവാന്നറിയില്ല അപ്പോൾ അവരോടുള്ള പെരുമാറ്റം നമ്മൾ എപ്പോഴും നല്ല രീതിയിലായിരിക്കും നമുക്ക് പിന്നീടൊരിക്ക ആ കുറ്റബോധം മനസ്സിൽ ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ടാവരുത് ഇപ്പൊ എന്നോട് കുറേ ആള് ചോദിക്കാറുണ്ട് ഇത്താക്കി ഇങ്ങനെ ഇങ്ങനെ പറ്റുന്നത് ഐശു പോയിട്ടും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വസ്ഥത സമാധാനത്തോടു കൂടെ ജീവിക്കാൻ പറ്റുന്നത് ഞാൻ ഐശുവിന് കൊടുത്ത ആ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതിലെനിക്ക് വിഷമമുണ്ട് എങ്കിലും ഞാൻ അവളെ അത്രയും ന നല്ല രീതിയിലാണ് നോക്കിയിട്ട് ഞാൻ കാരണം അവൾ ഒരുക്കറിയുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് സമാധാനമാണ് പിന്നെ എൻ്റെ പ്രപഞ്ച സൃഷ്ടാവാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വ തന്നത് അത് അവളെ തന്നതും അവളെ എടുത്തതും ഞാൻ അങ്ങോട്ട് വിട്ടു കൊടുത്തു അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലും ഒരു മനോവിഷമം തോന്നിയിട്ടില്ല ഞാൻ സമാധാനത്തോടുകൂടെ തന്നെ ദുഃഖമുണ്ട് ദുഃഖമില്ലാന്ന് പറയാൻ പറ്റില്ല അത് ഏത് ഞാൻ അപ്പം മരിക്കുന്നവരെ എനിക്കത് ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളോടായാലും നമ്മളെ ഫാമിലിയോടായാലും എല്ലാവരോടും നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക നമുക്ക് ദേഷ്യം വരും സങ്കടം വരും ഇമോഷൻസൊക്കെ പലതും നമ്മളിന് മാറി മാറി വരും ആ സമയത്ത് നമുക്കെന്നെ ഒരു ബോധം ഉണ്ടായിരിക്കണം ഇത് കൺട്രോൾ ചെയ്യണം എനിക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ ഇനി ഫേസ് ചെയ്യാൻ വയ്യ ഞാൻ ഇതുവരെ ജീവിച്ചതും പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നിൽ കുറ്റബോധം കൊണ്ട് ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ പറ്റില്ല എന്നോ ഒരു തീരുമാനം എടുക്കുക ആദ്യം ഇനി കഴിഞ്ഞ പോയ കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഇപ്പോഴും നേരെ നേരെ ജീവിക്കുന്നുണ്ട് നമുക്കൊന്നിനും പറ്റുന്നില്ല നമ്മൾ മക്കളെ നേരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഭർത്താവിനെ നേരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമ്മൾ നേരം വിളിക്കുന്ന രാത്രി ആകുന്ന ഉറങ്ങുന്നു അതുപോലെ ഭക്ഷണം കഴിക്കുന്ന ഇങ്ങനെ ഒരു മാതിരി ഒരു ജീവിതം ഇങ്ങനെ ജീവിക്കുകയാണ് എങ്കിൽ നമ്മൾ അതൊന്ന് മറികടക്കണം മറികടക്കാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാം നമ്മൾ ഇങ്ങനെയൊക്കെ എന്നെ സംഭവിച്ചു പോയിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞത് ശരിയല്ല അല്ലെങ്കിൽ ഞാനത് ചെയ്തത് ശരിയല്ല ഓക്കെ ഇറ്റ്സ് ഓക്കെ അതങ്ങനെ സംഭവിച്ചു പോയി മനുഷ്യന്മാരാണ് എല്ലാവരിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അതുപോലൊരു എനിക്കും പറ്റിയിട്ടുണ്ട് അതിന് ക്ഷമ ചോദിക്കാൻ പറ്റിയവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമ ചോദിക്കുക നേരിട്ട് അവരോട് ക്ഷമ ചോദിക്കാം അതല്ല എങ്കിൽ നമ്മളൊരു ബുക്കും പേനയും എടുത്ത് നമ്മൾ എഴുതുക നമ്മളിലുള്ള നന്മകളെക്കുറിച്ച് ഒരു പേജിൽ നമ്മളിലുള്ള ഇത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ ചിന്തിച്ച് കൂട്ടുന്ന നമ്മളിലുള്ള നെഗറ്റീവ്സ് ഉണ്ടല്ലോ അതിന് ഒരു ഭാഗത്തും എഴുതുക ഏതാണോ കൂടുതലുള്ളതെന്ന് നമ്മൾ നോക്കുക അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പിന്നീട് നമ്മൾ ഫോക്കസ് ചെയ്യുക അങ്ങനെ നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക പിന്നീട് പിന്നീടത് ഹീൽ ചെയ്ത് മാറ്റിയാണ് വേണ്ടത് നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും നമുക്ക് ഇത്ര വിഷമങ്ങൾ ഉണ്ടാവുക ഇനി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് പ്രശ്നമായാലും ആദ്യം അതിനെ അംഗീകരിക്കുക എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് നമ്മൾ നമുക്ക് തന്നെ ഫർഗീവ് കൊടുക്കുക മാപ്പ് കൊടുക്കുക എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇനി നന്നാവാൻ പോകണില്ല എന്നും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ നമ്മളു തന്നെ ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ നമ്മളോട് തന്നെ സെൽഫ് ഫർഗീവ്നെസ് ചെയ്യണം സ്വന്തത്തോട് പുറത്തു കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നുക ഒരു സ്നേഹം തോന്നുക നമുക്ക് ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ നമ്മളിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയൂ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം അതിൽ ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് ഇതിനെ ഇത് തുറന്ന് പറയാം നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളോടൊത് തുറന്ന് പറയാം ഫാമിലിയിലുള്ള ആളായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ നന്നാവുക ഒരു ഒരു മെൻറ്ററുടെയും കൗൺസിലറുടെ ഒക്കെ അടുത്ത് പോയിട്ട് അവരോട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഉപദേശം നൽകാൻ പറ്റും ഇതിനൊക്കെ പുറമെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതെനിക്ക് മാറണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ് ഇതില്ല എങ്കിൽ നമ്മൾ ആഗ്രഹം മാത്രേ കാണൂ നമ്മളിതൊന്നും പ്രവർത്തിക്കാൻ പോകുന്നില്ല പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും നടക്കാനും പോകുന്നില്ല അതുകൊണ്ട് നമുക്കിത് മാറണം ഈ ഒരു കുറ്റബോധം ഇങ്ങനെ നേരെ നേരെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊന്നും മാറാൻ പറ്റും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം